ചൈനയുടെ കോമ്പാക്ട് ഡ്രോണുകൾക്ക് ലോകത്തെ പല രാജ്യങ്ങളിലും ഡിമാൻഡ് വർദ്ധിച്ചു. ഞെട്ടി അമേരിക്ക. യമനിലെ സൗദിയുടെ നേതൃത്വത്തിലുള്ള സഖ്യസേന കഴിഞ്ഞ 8 വർഷത്തിനിടെ 8000 യമൻ സിവിലിയന്മാരെ കൊലപ്പെടുത്താൻ ചൈനീസ് ഡ്രോണുകൾ ഉപയോഗിച്ചു. ചൈനീസ് ഡ്രോണുകളുടെ സഹായത്തോടെ ഐസിസിനെതിരെ 260-ലധികം വ്യോമ ആക്രമണങ്ങൾ നടത്തി. 100% വിജയം നേടിയതായി ഇറാഖ് സൈന്യം അവകാശപ്പെടുന്നു. 2 വർഷം മുൻപ് അധികാരം പിടിച്ചെടുത്തതിൽ പ്രതിഷേധിച്ച സിവിലിയന്മാർക്കും വംശീയ വിഭാഗങ്ങൾക്കും നേരെ മ്യാൻമർ സൈന്യം ചൈനീസ് ഡ്രോണുകളാൽ 100 കണക്കിന് വ്യോമ ആക്രമണങ്ങളും നടത്തിയിട്ടുണ്ട്. എത്യോപ്യയിൽ പ്രധാനമന്ത്രി അബി അഹമ്മദ് 2021 ചൈനീസ് ഡ്രോണുകളുടെ സഹായത്തോടെ ഒരു കലാപം തന്നെ അവസാനിപ്പിച്ചു. മൊറോക്കോ, ഈജിപ്ത്, അൾജീരിയ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, പാകിസ്ഥാൻ, സെർബിയ എന്നിവയാണ് ചൈനീസ് കോമ്പാറ്റ് ഡ്രോണുകൾ വാങ്ങുന്ന മറ്റ് രാജ്യങ്ങൾ. അവർ വാങ്ങിയ ഡ്രോണുകൾക്ക് വിവരങ്ങൾ ശേഖരിക്കാനും വായുവിൽ നിന്ന് ഉപരിതല മിസൈലുകൾ പ്രയോഗിക്കാനും കഴിയും. ആഗോള ആയുധ വാങ്ങലുകൾ ട്രാക്ക് ചെയ്യുന്ന സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡേറ്റ കാണിക്കുന്നത് കഴിഞ്ഞ ദശകത്തിൽ ചൈന 17 രാജ്യങ്ങളിലേക്ക് ഏകദേശം 282 കോമ്പാറ്റ് ഡ്രോണുകൾ വാങ്ങിയെന്നാണ്. അത്തരമൊരു സാഹചര്യത്തിൽ യുദ്ധ ഡ്രോണുകളുടെ ലോകത്തിലെ ഏറ്റവും വലിയ കയറ്റുമതിക്കാരനായി ചൈന മാറി. ലോകത്തെ ഏറ്റവും നൂതനമായ ഡ്രോണുകൾ US ലുണ്ട്. ഇതൊക്കെയാണെങ്കിലും കഴിഞ്ഞ ദശകത്തിൽ 12 യുദ്ധ ഡ്രോണുകൾ മാത്രമാണ് വിറ്റത്. ബ്രിട്ടനും ഫ്രാൻസും ഈ 12 ഡ്രോണുകളുടെ വാങ്ങലുകാരാണ്. നിരായുധരായ നിരീക്ഷണ ഡ്രോണുകളുടെ കയറ്റുമതിയിൽ US ഇപ്പോഴും മുന്നിലാണ്. ഡ്രോണുകളുടെ വിശാലമായ ശ്രേണി അമേരിക്കയിലുണ്ട്. സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ പോലും അമേരിക്കൻ ഡ്രോണുകൾ ഏറ്റവും വികസിതവും ചിലവേറിയതുമാണ്. അമേരിക്കയുടെ ആയുധ വിൽപ്പന നയവും വളരെ സങ്കീർണമാണ്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ലോകമെമ്പാടുമുള്ള ചെറു രാജ്യങ്ങൾ വില കുറഞ്ഞ ചൈനീസ് ഡ്രോണുകൾ വാങ്ങുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.